ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് നമ്മൾ എട്ടാം ക്ലാസ്സിൻ്റെ ആറാമത്തെ ചാപ്റ്റർ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസിലെ റോംബസിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്യാം. പേജ് നമ്പർ 114 കേട്ടോ ടീച്ചറിൻ്റെ കയ്യിലുള്ള പാർട്ട് ടുവിൻ്റെ ടെക്സ്റ്റ് ബുക്കിലാണ്. അതിൽ പേജ് നമ്പർ 114 ഈ ക്വസ്റ്റ്യൻസ് ഉള്ളത്. രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ എ റോംബസ് ഓഫ് ഡയഗണൽ 5.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് റോംബസ് വരയ്ക്കണം, റോംബസ് ആണ് വരയ്ക്കേണ്ടത് വിത്ത് ഡയഗണൽസ് 5.5 സെൻറ്റിമീറ്റർ ആൻഡ് 5.5 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ. ഇത്രയും വരുന്ന ഒരു റോംബസ് ആണ് നമ്മളോട് ഫസ്റ്റ് വരയ്ക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് വരയ്ക്കാനായിട്ട് നമുക്ക് പല രീതികൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ഡയഗണൽസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡയഗണൽസ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റിന് മുകളിൽ ഹൗ ഡു വി ഡ്രോ എ റോംബസ് ഇൻസൈഡ് എ റെക്ടാങ്കിൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹൗ ഡു വി ഡ്രോ എ റോംബസ് ഇൻസൈഡ് എ റെക്ടാങ്കിൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു റെക്ടാങ്കിളിൻ്റെ ഇൻസൈഡിൽ റോംബസ് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡയഗണൽസിൻ്റെ നീളവും, അതായത് ഡയഗണൽസിൻ്റെ രണ്ട് നീളം ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണം ലെങ്തും ഒരെണ്ണം വിഡ്ത്തും അല്ലെങ്കിൽ ബ്രെഡ്ത്തും ആയിട്ട് നമ്മളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് ആ റെക്റ്റാങ്കിളിൻ്റെ എല്ലാ സൈഡ്സിനെയും മിഡ് പോയിൻ്റ് എടുത്ത് മാർക്ക് ചെയ്യുക. ആ മിഡ് പോയിൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റോംബസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ. അവിടെ ഹൗ ഡു വി ഡ്രോ എ റോംബസ് ഇൻസൈഡ് എ റെക്റ്റാങ്കിൾ, വി ക്യാൻ ഡ്രോ എ റോംബസ് ഇൻസൈഡ് ദ റെക്റ്റാങ്കിൾ ബൈ ടേക്കിംഗ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് ഈച്ച് സൈഡ് ആൻഡ് ജോയിനിങ് ദം. ആ മിഡ് പോയിൻറ്റുകളെല്ലാം തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു റോംബസ് കിട്ടും. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഡയഗണൽസ് 5.5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും. അപ്പോൾ ഇവിടെ നമുക്ക് ടീച്ചർ കാര്യം പറയാം, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണുക കേട്ടോ. കാരണം അതിനകത്താണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഈ പ്രോബ്ലംസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് കാണണം കേട്ടോ, എന്നിട്ടേ ഉള്ളൂ ഇത് വന്ന് കാണാവുള്ളൂ. ഓക്കെ, അപ്പം ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം നമുക്ക് ഈ 5.5 സെൻറ്റിമീറ്റർ ഫസ്റ്റ് നമുക്കൊന്ന് വരയ്ക്കാം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഇത് ടീച്ചറെ 5.5 സെൻറ്റിമീറ്റർ വരത്തക്ക രീതിയിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ 3 സെൻറ്റിമീറ്റർ, അപ്പോൾ ഇതൊരു ഡയഗണലാണ്. നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന റോംബസിൻ്റെ ഡയഗണലിൽ ഒരു ഡയഗണലാണിത്. ഇനി അടുത്ത ഡയഗണൽ 3 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഡയഗണൽ വരുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ലൈനിൻ്റെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് പോവുകയാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് ടീച്ചർ പറഞ്ഞിരുന്നു നമ്മൾ ഈ ലൈൻ്റെ രണ്ട് എൻ പോയിൻ്റ്സ് ഉണ്ട്. ആ എൻ പോയിൻറ്റുകൾ, ആ എൻ പോയിൻ്റ്സിൽ നമ്മൾ വെച്ചിട്ട് ഏകദേശം നമ്മൾ ഇതിൻ്റെ ഒരു പകുതി, ഈ ലൈൻ്റെ ഒരു പകുതിയേക്കാളും കൂടുതൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പകുതിയേക്കാളും കൂടുതൽ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു ആർക്ക് വരയ്ക്കുന്നു. അത് താഴോട്ടും അതുപോലെ തന്നെ ഒരാർക്ക് വരച്ചു. അതിനുശേഷം റൈറ്റ് സൈഡിലെ എൻ പോയിൻറ്റിലും ഇതുപോലെ തന്നെ കോമ്പസ് വെക്കുന്നു. അതിനുശേഷം ഈ ആർക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്നു. യെസ്, അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ പോയിൻറ്റും ഈ പോയിൻറ്റും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ ഈ 5.5 സെൻറ്റിമീറ്റർ ഉള്ള ഈ ലൈൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നോക്കിയേ, ഇനി നമുക്ക് ഇതിൻ്റെ ഡയഗണലായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ആ ഡയഗണലിൻ്റെ ലെങ്ത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ വരണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 പകുതി വേണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 പകുതി എത്രയാണ്? 1.5 ആണ് അല്ലേ. അപ്പോൾ 1.5 വരുന്ന രീതിയിൽ നമുക്കിവിടെ അത് കറക്റ്റായിട്ട് വെക്കാം. 1.5 മുകളിലോട്ട്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 സെൻറ്റിമീറ്റർ വരണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 സെൻറ്റിമീറ്റർ വരണം. ഓക്കെ, യെസ്. അപ്പോൾ ടീച്ചർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 1.5 വരുന്ന രീതിയിൽ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5, ഇത് 1.5. അപ്പോൾ ഇത് ടോട്ടൽ ഇത് മുഴുവനും 3 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ പോയിൻറ്റുകൾ കിട്ടി? ഈ പോയിൻ്റ് ഉണ്ട്, ഈ പോയിൻ്റ് ഉണ്ട്, ഈ പോയിൻ്റ് ഉണ്ട്, ഈ പോയിൻ്റ് ഉണ്ട്. ഇനി നമുക്ക് ഈ പോയിൻറ്റുകളെല്ലാം തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. ഇവിടെ ആണ് കേട്ടോ, അത് മാറിപ്പോയേക്കരുത്. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യം, നമ്മളോട് വരയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ
rhombus. This rhombus is 5.5 cm, mathe diagonal 3 cm. Okay, now this is diagonal. Sorry. This is a rhombus. Okay, now we will go to the next question. Draw also a rhombus of diagonals 5.5 cm. This is the diagonal. Diagonals 5.5 cm and 3.5 cm. Now, here is a question. Here we are going to look at this. Here we are going to teach you two things about rhombus. That is, diagonals we have two diagonals perpendicular bisectors. We will do a rectangle. This is 5.5 cm. That is the length. We have 3.5 cm. This is the breadth. This is the rectangle. This is perpendicular. We have Render the mark is the scale of 3.5 cm. Line varakanam. Pidana 3.5 cm. Pivadano ranam line varishu. Or an evidano sorry, arc varishu. Pinamka endi damadi. This is 90 degree protractor. We have 3.5 cm. We have 3.5 cm. This is 5.5 cm. Then we will do this. We will do the left side. We will do the final answer.
Yes. Now, we join the midpoint correctly. This midpoint. We have midpoint correctly. Yes. Now, we have to do this. Yes. Thanks for watching. Online chalkboard. Goodbye.